കോൺഗ്രസിന് ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും പണികളുടെ ഒരു പെരുമഴ തന്നെയാണ്. ഇപ്പോൾ ലീഗിന്റെ വകയും കോൺഗ്രസിന് വമ്പൻ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ ആടിയുടെ പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രശ്നം ചോട്ടാ നേതാക്കൾ മുതൽ ബെഡാ നേതാക്കൾ വരെ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. അവരുടെ മോഹവും ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നോട്ടമിട്ട് നടക്കുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നെഞ്ചുപൊട്ടി മരിക്കാതിരുന്നാ മതിയായിരുന്നു. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. ശശി തരൂറിന് അനുകൂലമായ കാറ്റാണ് ഈ പ്രതിപക്ഷ മുന്നണിയിൽ ഇപ്പോൾ വീശിയടിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 26 കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ മുഖ്യ അതിഥി ആക്കാനിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെയോ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളെയോ അല്ല, സാക്ഷാൽ തരൂറിനെ തന്നെയാണ് ആ ചുമതല ലീഗ് നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ച നീക്കമാണിത്. ഇത് അടുത്ത കലഹത്തിന് വഴിവെക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. സംസ്ഥാനത്തെ മുഴുവൻ പ്രവർത്തകരെയും പരമാവധി അണികളെയും അണിനിരത്തി സംഘടിപ്പിക്കുന്ന ഈ റാലി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഖാവത്ത് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമസ്ത ലീഗ് തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ഈ അവസരം ലീഗ് നേതൃത്വം ഉപയോഗപ്പെടുത്തുന്നത്. അതായത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊള്ള തന്ത്രപരമായ നീക്കമാണിത്. പാലസ്തീൻ വിഷയത്തിൽ CPM രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നത് തടയുകയാണ് ലീഗിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. പാലസ്തീനുകൾക്ക് അനുകൂലമായി രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ പ്രതിഷേധമുയർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. പ്രത്യേകിച്ച് CPMഉം അവരുടെ വർഗ ബഹുജന സംഘടനകളും ഇക്കാര്യങ്ങളിൽ ശക്തമായ പോർമുഖമാണ് തുറന്നിരിക്കുന്നത്. CPM നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലീഗ് കേന്ദ്രങ്ങളിൽ പോലും ലഭിച്ചു വരുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്വന്തം തടകമായ പൊന്നാനി പോലും കൈവിട്ടു പോകുമോ എന്ന ഭയം ലീഗ് നേതൃത്വത്തിനുണ്ട്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ച് പരിശോധിച്ചാൽ കേവലം 10,000-ൽ താഴെ മാത്രമാണ് ഈ മണ്ഡലത്തിൽ UDFന് ലീഡുകളുള്ളത്. സമസ്തയുമായുള്ള ഭിന്നതയും CPMന്റെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭവും കൂടിയാകുമ്പോൾ പൊന്നാനി കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇടത്തോട്ട് കൂടുതലായി കേന്ദ്രീകരിക്കപ്പെട്ടാൽ മലബാറിൽ 2 സീറ്റിൽ UDF ഒതുക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ യാഥാർത്ഥ്യം കോഴിക്കോട്ട് MP MK രാഘവനെയും ഏറെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്താൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ തഴഞ്ഞ് ശശി തരൂരിനെ മുഖ്യ അതിഥിയാക്കുന്നതിൽ MK രാഘവനും ചില ചരടുവലി നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുൻപ് പാണക്കാട്ട് നേരിട്ട് എത്തി ലീഗ് നേതാക്കളുമായി തരൂർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കിയതും MK രാഘവൻ തന്നെയായിരുന്നു. അറിയപ്പെടുന്ന എ ഗ്രൂപ്പ് നേതാവായ രാഘവൻ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ ഗ്രൂപ്പിലെ പ്രബല വിഭാഗത്തെ തരൂരിന് പിന്നിൽ അണിനിരത്താനാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു പരിധിവരെ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്.